പ്രൈം ഹെൽത്ത് പ്രസൻസ് അബൌട്ട് വേൾഡ് പാൻഡമിക്സ്. എന്താണ് പാൻഡമിക്? ഒരു രാജ്യത്തെയോ ഒരു ഭൂഖണ്ഡത്തെയോ അല്ലെങ്കിൽ ലോകത്തെ മൊത്തമായിട്ട് ബാധിക്കുന്ന പകർച്ചവ്യാധികളെയാണ് പാൻഡമിക്സ് എന്ന് പറയുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പകർച്ചവ്യാധികൾ മനുഷ്യ ചരിത്രത്തിൽ വന്നുപോയതായി കാണാം. പ്രീ ഹിസ്റ്റോറിക് എപ്പിഡമിക് സിർക്ക 3000 BC ചൈനയിലെ ഒരു വലിയ ഗ്രാമത്തിലെ ആളുകളെ മുഴുവനും മരിക്കാനിടയാക്കി. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഒരു വീടിനുള്ളിൽ നിറച്ച് കത്തിച്ച രൂപത്തിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു. ഹമിൻമംഗ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. പ്ലേഗ് ഓഫ് ഏതൻസ്. ഏകദേശം 430 BC ഏതൻസിൽ സ്പാർട്ടയുമായുള്ള യുദ്ധം നടക്കുന്ന സമയത്താണ് പകർച്ചവ്യാധി പിടികൂടുന്നത്. 5 വർഷത്തോളം നീണ്ടുനിന്ന പകർച്ചവ്യാധി 100,000 ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ഗ്രീക്ക് ചരിത്രകാരനായ തൂസിഡീസ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നു, തികച്ചും ആരോഗ്യവാന്മാരായ ആളുകൾക്ക് പെട്ടെന്ന് അസഹ്യമായ ചൂടും കണ്ണിന് ചുവപ്പും തൊണ്ടവേദനയും അനുഭവപ്പെട്ടതായി എന്ന്. AD 165-180 ആന്റോണിൻ പ്ലേഗ് സ്മോൾ പോക്സ് അഥവാ വസൂരി അല്ലെങ്കിൽ മീസിൽസ് അഥവാ അഞ്ചാമ്പനിയാണെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 5 ദശലക്ഷം ആളുകളാണ് മരിച്ചത്. പ്ലേഗോ സൈപ്പീരിയൻ. ലോകാവസാനത്തിൻ്റെ തുടക്കമെന്ന് തുനീഷ്യക്കാർ കരുതിയിരുന്ന ഈ പകർച്ചവ്യാധി റോമിൽ മാത്രം ഒരു ദിവസം 5,000-ലേറെ പേർ മരിക്കാനിടയാക്കി. 2014 പുരാവസ്തു ഗവേഷകർ പ്ലേഗ് ബാധിച്ചവരുടെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെടുത്തു. രോഗം പടരാതിരിക്കാൻ ശവങ്ങൾ കുമ്മായത്തിൽ പൊതിഞ്ഞതായും കണ്ടു. പ്ലേഗ് ഓഫ് ജസ്റ്റീനിയൻ. ബൈസൻ്റെയിൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു AD 541 പൊട്ടിപ്പുറപ്പെട്ട ബ്യുബോണിക് പ്ലേഗ്. അന്നത്തെ ലോക ജനസംഖ്യയുടെ 10% ആളുകൾ അഥവാ 30-50 ദശലക്ഷം ആളുകൾ മരിക്കാനിടയാക്കിയ മഹാമാരി എർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ വഴി ഉണ്ടായതായിരുന്നു. ബ്ലാക്ക് ഡെത്ത്. യൂറോപ്യൻ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകൾ മരിക്കാനിടയാക്കിയ ബ്ലാക്ക് ഡെത്ത് ഉണ്ടാക്കിയതും എർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ തന്നെയാണ്. ഇൻഫെക്റ്റഡ് ആയ എലികളിൽ നിന്നും ഈച്ചകൾ വഴിയാണ് രോഗം പടരുന്നത്. ഏകദേശം 200 മില്യൺ ആളുകൾ മരിച്ചു. ന്യൂ വേൾഡ് സ്മോൾ പോക്സ് എപ്പിഡമിക്. വളരെയധികം കാലപ്പഴക്കമുള്ള അസുഖമാണ് വസൂരി അഥവാ സ്മോൾ പോക്സ്. യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലായി 10,000,000 ആളുകൾ മരിക്കാനിടയായ സ്മോൾ പോക്സ് ലോകാരോഗ്യ സംഘടനയുടെ വാക്സിനേഷൻ പ്രോഗ്രാം വഴി ലോകത്തു നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. ഇന്നും ലോകാരോഗ്യ സംഘടന 200 മില്യൺ സ്മോൾ പോക്സ് വാക്സിനും വാക്സിൻ നീഡിൽസും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ദ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ. 1665 ഈ രോഗം 10,000 ആളുകളെ കൊന്നൊടുക്കി. ദ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് മാർസെയിൽ. യൂറോപ്പിൽ ഉണ്ടായ ഈ ബുബോണിക് പ്ലേഗ് ഏകദേശം 200,000 ആളുകളുടെ മരണത്തിന് കാരണമായി. കോളറ പാൻഡമിക്സ്. കഴിഞ്ഞ 200 വർഷങ്ങളിലായി ആകെ 7 കോളറ പാൻഡമിക്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് 1817 ഇന്ത്യയിൽ ഉണ്ടായതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോളറ കേസുകൾ റിപ്പോർട്ട് ചെയ്തതും ഇന്ത്യയിലാണ്. ജസ്റ്റീനിയൻ പ്ലേഗിനും ബ്ലാക്ക് ഡെത്തിനും ശേഷം അതേ രോഗകാരി കാരണം ഉണ്ടായ മറ്റൊരു രോഗമാണ് തേർഡ് പ്ലേഗ്. ബാക്ടീരിയ വഴിയുണ്ടായ ഈ പകർച്ചവ്യാധി കാരണം ഏകദേശം 12 ദശലക്ഷം ആളുകളാണ് മരിച്ചത്. അതിൽ തന്നെ 10 ദശലക്ഷം ആളുകൾ ഇന്ത്യക്കാരായിരുന്നു. യെല്ലോ ഫീവർ പാൻഡമിക്. ഫിലാഡൽഫിയയിൽ പൊട്ടിപ്പുറപ്പെട്ട യെല്ലോ ഫീവർ കറുത്ത വർഗക്കാർക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. 10,000 ആളുകൾ മരിക്കാനിടയായി ഈ രോഗം പടർന്നത് കൊതുകുകൾ വഴിയാണ്. H2N2 ഇൻഫ്ലുവൻസ വൈറസ് മൂലമുണ്ടായ പാൻഡമിക്കാണ് റഷ്യൻ ഫ്ലൂ. 1 ദശലക്ഷം ആളുകൾ മരിക്കാനിടയായി. സ്പാനിഷ് ഫ്ലൂ. 1st ലോക മഹായുദ്ധകാലത്ത് H1N1 ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കിയ പകർച്ചവ്യാധിയാണ് സ്പാനിഷ് ഫ്ലൂ. 500 ദശലക്ഷം ആളുകളെ ബാധിക്കുകയും ഏകദേശം 50 ദശലക്ഷം ആളുകൾ മരിക്കാനിടയാവുകയും ഉണ്ടായി. പേര് കേൾക്കുന്നത് പോലെ രോഗം സ്പെയിനിൽ നിന്നും ഉത്ഭവിച്ചതല്ല, 1st ലോക മഹായുദ്ധത്തിൽ നിന്നും വിട്ടുനിന്ന സ്പെയിനാണ് ആദ്യമായി പുറം ലോകത്തിനു മുന്നിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഏഷ്യൻ ഫ്ലൂ. H2N2 ഇൻഫ്ലുവൻസ വൈറസ് ആണ് രോഗകാരി. ഏകദേശം 1.1 ദശലക്ഷം ആളുകൾ മരിച്ചു. ഹോങ്കോങ് ഫ്ലൂ. H3N2 ഇൻഫ്ലുവൻസ വൈറസ് ആണ് രോഗകാരി.
ഏകദേശം 1 മുതൽ 4 ദശലക്ഷം ആളുകൾ മരിച്ചതായി കാണുന്നു. H2N2 വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചു ഉണ്ടായതാണ് H3N2 ഇൻഫ്ലുവൻസ വൈറസ്. എയ്ഡ്സ് പാൻഡമിക് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പകർച്ചവ്യാധിയായി എയ്ഡ്സിനെ കാണുന്നു. HIV വൈറസ് ചിമ്പാൻസികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടർന്നതായാണ് കരുതപ്പെടുന്നത്. തുടക്കത്തിൽ ചികിത്സയൊന്നും ഇല്ലാതിരുന്ന എയ്ഡ്സിന് 1990 മുതൽ ആവശ്യാനുസൃതമായ ചികിത്സകൾ ലഭ്യമായി തുടങ്ങി. സ്വൈൻ ഫ്ലൂ H1N1 ഇൻഫ്ലുവൻസ വൈറസിന്റെ പുതിയ സ്ട്രെയിൻ ആയിരുന്നു രോഗകാരി. പന്നികൾ വഴിയാണ് രോഗം മനുഷ്യനിലേക്ക് വന്നത്. ഏകദേശം 20,000-ത്തോളം ആളുകൾ മരിക്കാനിടയായി. മരണപ്പെട്ടവരിൽ 80% ആളുകളും 65 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു. കൊറോണ വൈറസിന്റെ ആദ്യത്തെ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് ആ രോഗം അറിയപ്പെട്ടത്. ഏകദേശം 770-ൽ പേർ മരിക്കാനിടയായി. വവ്വാലുകളോ വരുകുകളോ വഴിയാണ് രോഗം വന്നതെന്ന് കരുതപ്പെടുന്നു. കൊറോണ വൈറസിന്റെ രണ്ടാമത്തെ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത് 2012 മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നറിയപ്പെടുന്നു. അറേബ്യൻ ഉപദ്വീപുകളെയാണ് കാര്യമായി ബാധിച്ചത്. ഒട്ടകങ്ങളിൽ നിന്നാണ് രോഗം മനുഷ്യനിലേക്ക് ബാധിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഏകദേശം 850 ആളുകൾ മരിക്കാനിടയായി. എബോള ആഫ്രിക്കയിൽ നിന്നാണ് എബോളയുടെ ആദ്യത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 11,000-ത്തിലേറെ പേർ മരിക്കാനിടയായി. സിക്ക വൈറസ് ഔട്ട്ബ്രേക്ക് കൊതുകുകൾ വഴിയാണ് രോഗം പടരുന്നതെന്ന് കണ്ടെത്തി. ബ്രസീലിൽ ഉത്ഭവിച്ച രോഗം പിന്നീട് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഗർഭിണികളായ അമ്മമാരിൽ നിന്നും കുട്ടികളിലേക്ക് രോഗം പടർന്നു. മാരകമായ ജനിതക വൈകല്യങ്ങൾ കുട്ടികളെ പിന്തുടർന്നു. വാക്സിനേഷൻ ഇന്നും ലഭ്യമല്ല. കൊറോണ വൈറസിൻ്റെ 3-ാമത്തെ ഔട്ട്ബ്രേക്കാണ് 2019 ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട COVID-19. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പകർച്ചവ്യാധി മൂലമുണ്ടായ മരണനിരക്ക് ആരോഗ്യമേഖലയിലെയും സാങ്കേതിക വിദ്യയിലെയും വളർച്ച മൂലം കുറഞ്ഞതായി കാണാൻ കഴിയും.